모토! 이래 모토! 이끄라 그래! 야, 아는 거랑 온다. 어디 있네, 니야? 이래 니끄라 그래. 아, 니끄라 와. 이 പൊന്നു ഇത് ആര് സുനിൽ ചേച്ചിയാ എത്ര നാളെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് കാണാനേ ഇല്ലല്ലോ ഇപ്പം മോളെ കെട്ടിച്ച് വിട്ടെന്ന് പറഞ്ഞ് എപ്പോഴും നമ്മൾ ഇങ്ങോട്ട് കേറി വരുന്നത് ശരിയാണോടാ ആഹാ ഇപ്പം മുത്തിയൊക്കെ ഉദിച്ചു തുടങ്ങിയല്ലേ എന്താ നീ ഉദ്ദേശിച്ചേ അല്ല ചേച്ചി കാണാനേ ഇപ്പൊ നല്ല തെളിച്ചോണ്ട് നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറയായിരുന്നു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഉണ്ടാക്കാന്നാണോ അല്ലല്ലോ പാരമ്പര്യ ഗുണമാണ് പിന്നല്ല ഞാനും കൊച്ചും കൂടെ കഴിഞ്ഞ ദിവസം പുറത്തോട്ട് ആൾക്കാർ ചോദിക്കുന്ന എന്താന്ന് പറയും ചേട്ടത്തി അനിത്യം പോവുകയാണോ എന്ന് അണ്ണാശുപത്രി പോയപ്പോഴാണ് ചോദിച്ചത് അങ്ങനെയൊന്നും അല്ല പിന്നെ പിന്നെ ചേച്ചി അവിടെ വരാത്തോണ്ട് എല്ലാരും സന്തോഷത്തിലാണ് അടിയില്ല വഴക്കില്ല എല്ലാം സന്തോഷം അപ്പൊ ഞാനാണോ ഈ വീട്ടിൽ കിടന്ന് അടിയും വളമൊക്കെ ഉണ്ടാക്കുന്നത് എന്റെ അമ്മയാണ് അമ്മയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്റെ കൊച്ചിനെ സുരഭി ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ടോ അയ്യോ ഇല്ല ഇപ്പോഴെല്ലാരും അടയും ചക്കര കണക്കല്ലേ അവരിരിക്കും ചക്കര അടയോ ആ കാരണം ഇവര് വഴക്കൂടി വഴക്കൂടി അവസാനം അങ്ങ് തീരുമാനിച്ചു ഇനി വഴക്ക് കൂടണ്ട എത്രയെന്ന് പറഞ്ഞ് വഴക്ക് കൂടുന്നത് അതുകൊണ്ടാണ് അവള് ഈ ലോക്കല് പണിയൊക്കെ ആയിട്ട് എങ്ങാടായി കൂട്ടു കൂടിയത് അല്ല അത് പറയാനേ കൊച്ചപ്പേടെ രണ്ട് മക്കളും ലോക്കൽ കുടുംബത്തിൽ താനല്ലോ കെട്ടിയത് കുറച്ചു നേരം ഇനി പന്നത്തരം വിളിച്ച് പറയുന്നത് കേട്ടോ ഇത് റോഡാന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരിക്കുന്ന പറഞ്ഞ കേറിയ തല കിടന്ന് ഇറങ്ങരുത് തമാശ പറഞ്ഞത് വാ വാ പിന്നെ ഈ സൗന്ദര്യം വെച്ചോണ്ടേ ഈ വെയിലും കൊണ്ട് ഇങ്ങനെ വരരുത് ഓട്ടോ പിടിച്ച് വരണം കേട്ടാ ഞാൻ ഓട്ടോ നോക്കി തട കിട്ടാഞ്ഞിട്ടല്ലേ ആ എന്നാലും പൈസ ഇല്ല എന്ന് പറയരുത് എന്താ അല്ല നമ്മളെ മാന്യത വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കയറി പോവാം വാ വാ വായോ ഈ അമ്മേ എന്നും വൈദ്യനടുത്ത് പോയി കാണുന്നേക്കാളും അവിടെ നിൽക്കുന്നല്ലേ നല്ലത് എന്റെ പൊന്നു സുരഭി തനിക്ക് അറിയാവുന്നല്ലേ അമ്മയ്ക്ക് ഹോം സിക്നെസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതുകൊണ്ടല്ലേ എവിടെ പോയി കഴിഞ്ഞാലും ഓടിയ വീട്ടിൽ തിരിച്ചെത്തുന്നത് ദുബായി പോയപ്പോലും അമ്മയ്ക്ക് അമ്മയുടെ റൂമിൽ തന്നെ കിടന്ന് ഉറങ്ങണോടോ പക്ഷെ അമ്മ ഒന്ന് എറണാകുളത്ത് പോയപ്പോഴാ അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ല എറണാകുളത്ത് പോയപ്പോഴും അത് അമ്മയുടെ സ്വന്തം ഫ്ലാറ്റിൽ തന്നെയല്ലേ ഇത് ബാക്കിയുള്ള ഹോട്ടൽ മുറി അത് മുറി അങ്ങനത്തെ ഉള്ളിടത്തൊക്കെ പ്രശ്നമുള്ളൂ പ്രശ്നം എനിക്ക് എന്ത് പ്രശ്നം സുരഭി എനിക്ക് കടത്തിൽ നിന്നോ ബസ് സ്റ്റാൻഡിൽ നിന്നോ ഇല്ല ഉറക്കം വന്നു അപ്പ കടത്തും ഞാൻ പോയില്ല അമ്മയുടെ ഉഴിച്ചില് കഴിയാൻ എന്താണല്ലോ വൈകുന്നേരവും പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ പോസ്റ്റ് ആവും ഇവക്ക് പിന്നെ കമ്പനി പോകണ്ട ആ പൊളിഞ്ഞ കമ്പനിയിൽ ഒരു ദിവസം പോയില്ലെന്ന് വെച്ച് വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോണില്ലല്ലോ ചേച്ചി എന്റെ പൊളിഞ്ഞ കമ്പനിയെ പറ്റി സംസാരിക്കണ്ട അയ്യോ എനിക്ക് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല അതെ നിർത്തു നിർത്തു ഇനി ഇതിന്റെ പേര് കിടന്ന് രണ്ടുപേരും മഴക്കടിക്കാൻ നിൽക്കില്ല കഴിച്ചോട്ടെ അണ്ണാ ഞാനാണ് തുടങ്ങിയത് ഇവരല്ലേ തുടങ്ങിയത് നിന്റെ ഈ അഹങ്കാരം കൊണ്ട് തന്നെയാ ഒരു ഗതിയും പിടിക്കാതെ നിങ്ങൾ രണ്ടിവിടെ തന്നെ കിടക്കണം ചേച്ചി സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം ആ ഇല്ല എന്തോ ചെയ്യും ഞാൻ എന്താ പറഞ്ഞതിൽ തെറ്റ് എടാ മോനെ നീ ഇവളെ കല്യാണം കഴിച്ച് കേറി കൊണ്ട് വന്നിട്ട് അതിനുശേഷം നിനക്ക് എന്തെങ്കിലും ഒരു മുൻഗതി ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ പറ അണ്ണാ ഞാൻ ഇനി ഇവിടെ ഇരുന്നാ ശരിയാവൂല എന്റെ ജീവിതത്തിൽ ഇത്രയും അസൂയ പിടിച്ച സാധനം എന്നെ കണ്ടിട്ടില്ല അയ്യാ ഞാൻ എന്ത് കണ്ടിട്ടാടി നിന്റെ അടുത്ത് അസൂയ പിടിക്കേണ്ടത് നിങ്ങൾ കൈയെടുക്ക് ഇല്ലെങ്കിൽ കൈയെടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോൾ തോന്നിയ കാണിച്ചാലെ ഇനി ഞാൻ കൊല്ലും ആ നീ ഒരു ഭർത്താവാണോടാ ഇവിടെ ഇതുവരെ നിലക്ക് നിർത്താൻ നിന്നെ കൂടെ പറ്റിയിട്ടുണ്ടോ അടയും ചക്കരയായിരുന്നു പക്ഷെ ഇപ്പൊ അതങ്ങ് മാറി പക്ഷെ ഒരു കാര്യം പറയാം ചേച്ചി വന്നതിന്റെ ഐശ്വര്യം ഉണ്ടല്ലോ സൂപ്പർ ആയിരുന്നു